നമസ്കാരം. ദി കാശ്മീർ ഫയൽസ് വളരെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ സിനിമ. തുറന്നു കാട്ടപ്പെടാത്ത ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് കാശ്മീർ ഫയൽസ് എന്ന ഈ സിനിമ. ഈ സിനിമ എന്തുകൊണ്ട് ഓരോ ഭാരതീയരും കണ്ടിരിക്കണം. ഇപ്പോൾ തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുതിർന്ന പ്രചാരകനും മുൻ അഖില ഭാരതീയ കാര്യകാരി സദസ്യനുമായ എസ് സേതുമാധവൻജിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒന്ന് കടന്നു ചെല്ലാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലബാർ ഭാഗത്തെ തീവ്രവാദികളായ മുസ്ലിങ്ങളുടെ വ്യാപകമായ ഒരു വാൾപോസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു, അവർ പ്രചരിപ്പിച്ചിരുന്നു. കേരളത്തെ നമ്മൾ കാശ്മീരാക്കും എന്നായിരുന്നു ആ ഒരു പ്രചാരം. ഈ കാശ്മീർ ഫയൽസ് എന്നുള്ള സിനിമ അത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ അവർ കേരളത്തെ ഏത് രീതിയിലാക്കാൻ പോകുന്നു എന്ന് നമ്മുടെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് വ്യാപകമായ രീതിയിൽ ഇത് പ്രചരിക്കേണ്ടതാണ്. ഈ സിനിമ എല്ലാവരും കാണേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും സമുദായം തമ്മിലുള്ള ശത്രുത ഉണ്ടാക്കാനല്ല, ഈ നാട്ടിലെ ഭീകരന്മാരായിട്ടുള്ള ആൾ, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഭീകര പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്ന അത്തരം ശക്തികൾ എത്ര നീചമായ രീതിയിൽ ക്രൂരമായ നരഹത്യയ്ക്കും സ്ത്രീകളെ അപമാനിക്കാനും തയ്യാറാകും എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് 1990 കാശ്മീരിൽ നിന്ന് അവിടുത്തെ ഹിന്ദു പണ്ഡിറ്റ്സ് എത്രമാത്രം അവർക്ക് അപമാനകരമായ നീചമായ കാര്യങ്ങൾക്ക് അവർ വിധേയരായി, അതിൻ്റെ ഫലമായിട്ട് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഓടി വന്നിട്ടുള്ള ആൾക്കാർ, അവരുടെ അനുഭവങ്ങൾ ഇന്ന് ലോകത്തോട് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ വരുന്നത്. കാശ്മീരിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നു, അപമാനിക്കുന്നു. അവിടുത്തെ സ്ത്രീ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നെല്ലാമാണ് പറയുന്നത്. പക്ഷേ മുസ്ലിം അക്രമികളായിട്ടുള്ള ആൾക്കാർ ഹിന്ദു പട്ടാളക്കാരുടെ വേഷം ധരിച്ച് ഓരോ ഹിന്ദു വീടുകളും ചെന്ന് അവരെ പിടിച്ചിറക്കുകയും അബഹുമാനിക്കുകയും കുട്ടികളോട് പോലും നീചമായിട്ടുള്ള രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് യഥാർത്ഥമായ സത്യസന്ധമായിട്ടുള്ളവരെ അറിയാനും അത്തരം കാര്യങ്ങൾ ഈ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാനും ഇന്നത്തെ ഭരണകൂടത്തിൻ്റെ പൂർണ്ണ സഹായത്തോടുകൂടി ഭീകരന്മാർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിച്ച് വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ദേശസ്നേഹികളായിട്ടുള്ള ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ ഈ ഒരു സിനിമ വളരെ സഹായകമാകും. ആ രീതിയിൽ കേരളത്തിലെ സർവ്വ ആൾക്കാരും ഈ സിനിമ കാണേണ്ടതാണ്. ഒരു പക്ഷേ സിനിമ പ്രചരിപ്പിക്കാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എതിർ പ്രവർത്തനങ്ങളോട് നടന്നു വരാം. സർക്കാരും ഇവിടുത്തെ മുസ്ലിം അക്രമികളെ ഭയന്നുകൊണ്ടുള്ള തിയേറ്റർ എല്ലാം തന്നെ അതിനെ ഒരു തമസ്കരിക്കാനുള്ള പരിശ്രമം ചെയ്താലും സംഘടിതമായ ശ്രമത്തിലൂടെ ഈ സിനിമ വ്യാപകമായി പ്രചരിപ്പിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര കുഴിച്ചുമൂടിയാലും യാഥാർത്ഥ്യം ഒരു നാൾ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ഇന്ത്യൻ സൈന്യം ബലാത്സംഗ വീരന്മാരാണെന്ന് പറഞ്ഞ് അപമാനിക്കാൻ മുന്നിൽ നിൽക്കുന്ന മാമാ മാധ്യമങ്ങളും ജിഹാദികളെ പിന്താങ്ങുന്ന സാംസ്കാരിക നായകരും രാജ്യദ്രോഹികളും അറിയണം. ഇന്ത്യൻ പട്ടാളത്തിൻ്റെ വേഷം കെട്ടിക്കൊണ്ട് ഓരോ ഹിന്ദു ഭവനങ്ങളിലും കടന്നു ചെന്ന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും പുരുഷന്മാരെ കൊന്നു തള്ളുകയും ചെയ്ത ജിഹാദികളുടെ ചരിത്രം ഇത് നമ്മുടെ ഭാരതത്തിലാണ്. ഇനിയും ഈ ചരിത്രം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കേരളവും മറ്റൊരു കാശ്മീറാകുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ദി കാശ്മീർ ഫയൽസ് എന്ന സിനിമ എല്ലാ രാജ്യസ്നേഹികളും കാണണമെന്നാണ് തത്വമയി ന്യൂസിന് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.